നമസ്കാരം ഇത് സത്യമാണോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില വീഡിയോ ദൃശ്യങ്ങളും മറ്റ് നിശ്ചല ദൃശ്യങ്ങളും ചിലർ എനിക്ക് അയച്ചു തന്നു ഒപ്പമൊരു ഫേസ്ബുക്ക് കുറിപ്പുമുണ്ട് ആബിദ് അടിവാരം എന്നയാളുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് വളരെ ചെറുതാണ് സുഡാപ്പികളുടെ കൊടി പിടിച്ച് നിൽക്കുന്നത് കന്യാസ്ത്രീകളാണ് എന്ന് പറഞ്ഞാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത് സംഘികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുഡാപ്പികളോടൊപ്പം നിൽക്കുകയെ മാർഗമുള്ളൂ എന്ന് ആലഞ്ചേരി പിതാവിൻ്റെയും പാലാ ബിഷപ്പിൻ്റെയും കുഞ്ഞാടുകൾക്ക് പോലും തോന്നി തുടങ്ങിയിരിക്കുന്നു മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ മർദ്ദിതരോടൊപ്പം നിൽക്കുന്നതിന് പകരം മർദ്ദകരും മൃദുമർദ്ദകരുമായി മാറിയതിൻ്റെ പരിണിത ഫലമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കന്യാസ്ത്രീകൾ അതായത് സാരി ധരിച്ച കാവി സാരി ധരിച്ച കുറേ കന്യാസ്ത്രീകൾ എസ് ഡി പി ഐയുടെ കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് എനിക്ക് പലരും അയച്ചു തന്നത് അതോടൊപ്പം ഈ കന്യാസ്ത്രീകൾ എസ് ഡി പി ഐയുടെ കൊടി പിടിച്ചുകൊണ്ട് ജയ് വിളിക്കുന്ന ഒരു വീഡിയോ ദൃശ്യവും എനിക്ക് ലഭിച്ചു കാണുക ആദ്യമേ പറയട്ടെ ദൃശ്യങ്ങൾ വ്യാജമല്ല സത്യമാണ് കർണാടകയിലെ മംഗലാപുരത്തിനു സമീപം വാമഞ്ചൂരിൽ നടന്ന ഒരു എസ് ഡി പി ഐ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്ന കന്യാസ്ത്രീകൾ എസ് ഡി പി ഐയുടെ കൊടി പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിസ്റ്റ് വിഭാഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിസ്റ്റുകൾക്ക് കൊടി പിടിക്കാൻ എന്തിനാണ് ഇങ്ങനെയൊരു ഒരുക്കി കൊടുത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ കന്യാസ്ത്രീകളാണ് കർണാടക നിയമസഭ കഴിഞ്ഞ ദിവസം ഒരു മതമാറ്റ നിരോധന നിയമം പാസാക്കിയെടുത്തു റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്നാണ് നിയമത്തിന്റെ പേര് മതസ്വാതന്ത്ര്യ നിയമം എന്നാണ് പറയുന്നതെങ്കിലും അതൊരു മതമാറ്റ നിരോധന നിയമമാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഹിമാചൽപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് തൊട്ടു പിന്നാലെ അവരുടെ പാത സ്വീകരിച്ചുകൊണ്ടാണ് കർണാടക നിയമസഭ ഈ നിയമം പാസ്സാക്കിയെടുത്തത് ഇതനുസരിച്ച് ഒരാൾ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ഏതെങ്കിലും ഒരു പ്രതിഫലത്തിൻ്റെ പേരിൽ മാറിയാൽ അയാൾക്ക് തടവടക്കമുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്തെങ്കിലും പ്രതിഫലം മെച്ചപ്പെട്ട ജീവിതം വാഗ്ദാനം ചെയ്യുക തൊഴിൽ വാഗ്ദാനം ചെയ്യുക സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുക എന്തെങ്കിലും സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുക സൗജന്യ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുക ഇങ്ങനെ ഏതെങ്കിലും സൗജന്യം കൊടുത്ത് ഒരാളെ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറ്റിയാൽ ആ മാറ്റുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് പിഴയും തടവും കൊടുക്കുന്ന ഒരു നിയമമാണ് എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു മതത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് മറ്റ് മതമെന്ന് പറയുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്തി കാട്ടുന്ന രീതിയുണ്ടായാൽ അതും ഒരു കുറ്റകൃത്യമായി ഈ നിയമം അനുസരിച്ച് പരിഗണിക്കും വലിയ ഒച്ചപ്പാടുകളുണ്ടായി പ്രതിപക്ഷം നഖശിഖാന്തം എതിർത്തു നമുക്കറിയാം ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യരും ഒക്കെയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്നാൽ ഇതിനെയൊന്നും വകവയ്ക്കാതെ കർണാടക നിയമസഭ അത് പാസ്സാക്കി അപ്പോൾ ആ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി എസ് ഡി പി ഐക്കൊപ്പം ചേർന്നതാണ് ഈ കന്യാസ്ത്രീകൾ ആദ്യം നമുക്ക് നിയമം നല്ലതോ മോശമോ എന്ന് പരിശോധിക്കാം ആദ്യമേ പറയട്ടെ നിർബന്ധിത മതപരിവർത്തനത്തിന് പൂർണമായും ഞാനെതിരാണ് ഞാനെന്നല്ല ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും എതിരാണ് പക്ഷെ നിർബന്ധിത മതപരിവർത്തനം ആണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ നാട്ടിൽ സാഹചര്യങ്ങളൊന്നുമില്ല തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടുള്ള മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനമായി കാണുന്നു അതുകൊണ്ടാണ് ഈ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള മതപരിവർത്തനവും നിരോധിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഇത് വലിയ വിവാദമാണ് അവിടുത്തെ ക്രൈസ്തവ സഭകൾ എതിർക്കുന്നുണ്ട് ശക്തമായ രീതിയിൽ എതിർക്കുന്നുണ്ട് മുസ്ലീമുകൾ എതിർക്കുന്നുണ്ട് അപ്പോൾ നിർബന്ധിത മതപരിവർത്തനം അനുചിതമാണ് അംഗീകരിക്കരുതേ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ശിക്ഷിക്കണം എന്ന് അംഗീകരിക്കുമ്പോഴും ഈ മതപരിവർത്തന നിയമം തെറ്റായി ഉപയോഗിക്കുമോ എന്ന ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഈ കത്തോലിക്ക സഭയടക്കമുള്ളവർ പറയുന്നൊരു വിഷയം ഞങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തിക കാരണത്താൽ സൗജന്യമായി വിദ്യാഭ്യാസം കൊടുത്താൽ അത് ശിക്ഷിക്കപ്പെടുന്നതിന് കാരണമാകും അതെങ്ങനെ ശരിയാവും എന്നതാണ് ചോദ്യം രണ്ടാമത് അവർ ഉയർത്തുന്ന ചോദ്യം മതം മാറുക എന്നത് ഒരാളുടെ ഭരണഘടനാപരമായ അവകാശമാണ് അതായത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനും ഒരാൾക്ക് അവകാശമുണ്ട് അപ്പോൾ ഒരാൾ മതം മാറുന്നു സ്വന്തം ഇഷ്ടപ്രകാരം അത് നിർബന്ധിത മതപരിവർത്തനം ആണ് എന്ന് പോലീസും അല്ലെങ്കിൽ ഏത് മതത്തിൽ നിന്ന് വിട്ടുപോകുന്നു അവരും പറഞ്ഞാൽ അല്ല എന്നെങ്ങനെ തെളിയിക്കും ഒരു കാരണവശാലും മതം മാറുന്നയാൾ പറയില്ല നിർബന്ധിതമായി മാറ്റിയതാണെന്ന് അപ്പോൾ പരാതി കൊടുക്കുന്നയാൾ അല്ലെങ്കിൽ ഏത് മതത്തിൽ നിന്നാണോ വിട്ടുപോകുന്നത് അയാൾ പറയുന്ന വാദത്തിൻ്റെ പേരിൽ കേസെടുത്ത് നിരപരാധികളെ പീഡിപ്പിക്കുകയില്ല എന്നെ ഉറപ്പാക്കും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മതം മാറ്റമേ പാടില്ല എന്നുള്ളത് പക്ഷെ അത് ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല കാരണം മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സംസ്കാരവുമായി ചേർന്ന് വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ ജനിച്ച മതത്തിൽ തുടരണം എന്നതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ മതം എന്ന് പറയുന്നത് ജീവിതമായി കരുതുന്നവർ ഒരു മതം കൂടുതൽ മെച്ചപ്പെട്ടതാണ് എന്ന് തോന്നുമ്പോൾ അത് മാറുന്നതിനെ എങ്ങനെ നമുക്ക് നിയമപരമായി നിരോധിക്കാൻ സാധിക്കും അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശമാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നതും ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതുമൊക്കെ മൗലികാവകാശമാകുമ്പോൾ അതിനെതിരെയുള്ള ഒരു നിയമമായി ഇത് മാറുകയില്ലേ എന്ന് സംശയം ഗൗരവമായി തന്നെ കാണേണ്ടതാണ് അതായത് നിർബന്ധിത മതപരിവർത്തനവും പാടില്ല ആനുകൂല്യങ്ങൾ കൊടുത്തുള്ള മതപരിവർത്തനവും പാടില്ല എന്നാൽ സ്വമേധയാ ഒരാൾ മതം മാറുമ്പോൾ അതിനെ ഒരു ക്രിമിനൽ കുറ്റമായി പരിവർത്തനം ചെയ്യാനുള്ള സാധ്യത ഒരു അപകടം പരിഗണിക്കേണ്ടതുണ്ട് അതൊഴിവാക്കാൻ വേണ്ടത് ചെയ്യേണ്ടതുണ്ട് ഏത് മതം സ്വീകരിക്കാനും ഏത് മതം ഉപേക്ഷിക്കാനും ഒരു പൗരന് അവകാശമുണ്ടായിരിക്കവേ അതിൻ്റെ പേരിൽ നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ കേസെടുക്കുന്നത് നല്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമം എങ്ങനെയാണെന്ന് അറിയാം നമ്മുടെ രാജ്യത്തെ നിയമത്തിനൊരു കുഴപ്പമുണ്ട് ഒരാൾ പ്രതി ചേർക്കപ്പെടാൻ അക്യൂസ്ഡ് ആയാൽ മതി കുറ്റാരോപിതനായാൽ മതി അത് കുറ്റവാളി ആവണമെന്നില്ല അപ്പോൾ ഒരു മതത്തിൽ നിന്ന് ഒരാൾ വേറൊരു മതത്തിലേക്ക് പോകുന്നു അപ്പോൾ വേറൊരാൾ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു ഈ വ്യക്തിയെ നിർബന്ധിതമായി അവർ മതപരിവർത്തനം നടത്തിയതാണ് എന്ന് പറഞ്ഞാൽ പോലീസിനെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ കേസെടുക്കാം പിന്നെ അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടത് കുറ്റാരോപിതരാണ് അതിലൊരുപാട് പ്രതിസന്ധികളുണ്ടാവും അതിനിടയിൽ ജയിലിൽ പോകേണ്ടി നമുക്കറിയാവും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിരോധം തീർക്കുന്നതിന് വേണ്ടി പരാതി കൊടുക്കാം അതിൻ്റെ പേരിൽ ഒരാൾ അറസ്റ്റ് ചെയ്യാം പിന്നീടാണ് നിരപരാധിയാണോ അല്ലെങ്കിൽ തൊള്ളി അത്തരമൊരു ദുരുപയോഗ സാധ്യത എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഉത്തരം പറയേണ്ട ബാധ്യത നിയമം പാസാക്കിയ കർണാടക സർക്കാരിനുണ്ട് അതേസമയം നിർബന്ധിത മതപരിവർത്തനത്തിനും മതത്തിൻ്റെ പേരിലുള്ള ആനുകൂല്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാൻ താൽപ്പര്യമില്ലാത്തവർ എന്തിനാണ് ആശങ്കപ്പെടുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദുരുപയോഗ സാധ്യത ഞാൻ അംഗീകരിക്കുന്നു എങ്കിൽ പോലും നിർബന്ധിത മതപരിവർത്തനത്തെ എതിർക്കുന്നവർ എനിക്ക് കൃത്യമായി അറിയാം എൻ്റെ സഹോദരൻ പൂനെയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച റെഡ് ക്രോസിൻ്റെ അദ്ദേഹം ഒരു വൈദികനാണ് മറാത്തികളായ നൂറുകണക്കിന് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പാവങ്ങളാണ് പലരും എച്ച് ഐ വി ബാധിതരാണ് എച്ച് ഐ വി ബാധിതരെ പുനരധിവസിപ്പിക്കെ അവർക്ക് കൂടുതൽ ആരോഗ്യം കഴിയുമ്പോൾ അവരിൽ പലരും മതം മാറാൻ താല്പര്യം കാണിക്കാറുണ്ട് അച്ഛനായതുകൊണ്ട് പക്ഷേ അദ്ദേഹം ഒരിക്കലും സമ്മതിക്കാറില്ല അദ്ദേഹം പറയുന്നത് നിങ്ങളായിരിക്കുന്ന മതത്തിൽ തന്നെ തുടരുക അല്ലാതെ മതം മാറേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അത് പറയാം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പോളിസിയാണ് എന്നാൽ തൻ്റെ മതമാണ് വിശിഷ്ടം എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഒരു അപേക്ഷ മേച്ചെന്നാൽ അവരത് അംഗീകരിച്ചത് വരാം അത് പിന്നീട് നിർബന്ധിത മതപരിവർത്തനമായി ചിത്രീകരിക്കപ്പെട്ടു തരും അതുകൊണ്ട് ഇത് വളരെ ദുരുപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു നിയമമായതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്നാൽ ഈ നിയമത്തിലെ ഒരു വകുപ്പ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു അത് ഏറ്റവും ഒടുവിൽ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തെക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞു നടത്തുന്ന പ്രചരണം ഒഴിവാക്കണമെന്നതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു ഈ രാജ്യത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു വകുപ്പാണത് എല്ലാ മതങ്ങൾക്കും ഇവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ മറ്റൊരു മതത്തെയും മറ്റൊരു ദൈവത്തെയും ഇകഴ്ത്തി പറയുന്നത് നിരോധിക്കണം നമ്മുടെ ഇത് വളരെ കുഴപ്പം പിടിച്ച പലതരത്തിലുള്ള ചിന്താഗതിയുള്ള മനുഷ്യ സമൂഹമുണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് ആ ബഹുമാനത്തിനെതിരാണ് ഒരു മതത്തെ മോശമായി കരുതുന്നത് അതുകൊണ്ട് ഈ വകുപ്പ് അത് കർണാടകയിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമമായി ഒരാൾ വേറൊരാളുടെ മതത്തെ മോശമാക്കി ചിത്രീകരിക്കുന്നത് ഒഴിവാക്കുന്ന തരത്തിൽ നിയമം കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി വേറൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല ഇത് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമാണ് എല്ലാ മതങ്ങൾക്കും ബാധകമാണ് ഹിന്ദു ഹിന്ദുമതത്തിലേക്ക് ഒരാൾ പോയാലും ബാധകമാണ് അതുകൊണ്ട് ഇത് ന്യൂനപക്ഷ വിരുദ്ധമെന്ന് പറയുന്നത് എങ്ങനെ യോജിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം എന്തിനാണ് ഈ കന്യാസ്ത്രീകൾ എസ് ഡി പിടെ കൊടി പിടിച്ചത് എന്നതാണ് ആ കന്യാസ്ത്രീകൾ അതിന് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് കാരണം ഇസ്ലാമിക ലോകം സ്ഥാപിക്കുക എന്ന കൂടി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ക്രൈസ്തവർ തന്നെയാണ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയുടെ ഭാഗമായി ആ കൊടി പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ഗതി ഘടകങ്ങനെ കന്യാസ്ത്രീകൾക്ക് പോകുന്നു അവിടെ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്നെ സമരം ചെയ്തുകൂടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളുമായി ചേർന്ന് സമരം ചെയ്തുകൂടാ നിങ്ങൾ എന്തിനാണ് എസ് ഡി പി ഐയുടെ കൊടി പിടിച്ചുകൊണ്ട് സമരത്തിനിറങ്ങിയത് അവർ അത് മുതലെടുക്കുമെന്നും രാജ്യവ്യാപകമായി അവരാണ് ക്രൈസ്തവരുടെയും എന്ന് അവകാശപ്പെടുമെന്നും തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാവേണ്ടതാണ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ മതമേലധ്യക്ഷന്മാർക്കുണ്ടാവേണ്ടതാണ് എന്തായാലും എസ് ഡി പി ഐ പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു പ്രസ്ഥാനവുമായി ചേർന്നുകൊണ്ട് കന്യാസ്ത്രീകൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി സമരത്തിനിറങ്ങിയാലും അത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ അത് തിരിച്ചറിയാൻ വൈകിയാൽ കൂടുതൽ അപകടമാവും അതുകൊണ്ടാണ് ഈ സമരം കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ പേരിൽ മുതലെടുപ്പുമായി അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ എസ് ഡി പി ഐ മാത്രമേ ഉള്ളൂ എന്നുള്ള വ്യാജ അവകാശവാദവുമായി അവർ രംഗത്തിറങ്ങുമ്പോൾ കൊടിപിടിച്ച് കന്യാസ്ത്രീകൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്ന്